Hello friends, I am Dr. Shamla. Pudiyoru videoyilekku ellavarkkum swagatham. Innu njan discuss cheyan povunna topic BHMS enna course edukkunnavarkkum adu pole thanne BHMS enna course eduthu adinte padanam nadathikondirikkunnavarkkum oru pole upakarappedunna oru vishayamayirikkum. Appo namukku videoyilekku povam. BHMS എന്ന കോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം നമ്മൾ പറയുകയാണെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞു ചെയ്യണം അല്ലെങ്കിൽ അറിഞ്ഞു പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും. കാരണം ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലൈഫിൽ തന്നെ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും ഓരോ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ സ്കോപ്പുകളായിരിക്കും കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ റിയാലിറ്റീസ് എന്താണ് എന്നത് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഈ BHMS എന്ന കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില റിയാലിറ്റീസ് ഉണ്ട്. ആ റിയാലിറ്റീസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ BHMS എന്ന ഈ കോഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അറിഞ്ഞ് അതിന്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയും അങ്ങനെ പഠിച്ച് നമ്മൾ പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയാണിത്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാതെ ഒന്നും അറിയാതെ അതിന്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ ഒന്നും അറിയാതെ നമ്മൾ അതിൽ പോയിട്ട് ചാടി അതിനുശേഷം നമ്മൾ കുറെ കഷ്ടപ്പെട്ട് 5.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതാണ് അതിനു മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത്. ഈ BHMS എന്ന കോഴ്സിലേക്ക് വരുന്ന കുട്ടികൾ മെയിൻ ആയിട്ട് 3 കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി ഈ BHMS അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും. അവരെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ പാഷനോട് കൂടിയായിരിക്കും ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടാവാം. അപ്പൊ അവരോട് എനിക്കൊന്നും പറയാനില്ല, അവർ ഓൾറെഡി ഹാപ്പി ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചില പേരന്റ്സിന് വളരെ നിർബന്ധമായിരിക്കും എന്റെ കുട്ടി മെഡിക്കലിന് പോകണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകണമെന്ന്. ഭയങ്കര നിർബന്ധം മൂലം കുട്ടികളെ ഭയങ്കര പാമ്പർ ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് തള്ളിവിടാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാറ്റഗറി കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം അങ്ങനെ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ, ഏത് മേഖലയാണോ, അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജോബിൽ ഭയങ്കരമായിട്ട് തിളങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കും. അല്ലാതെ നമ്മൾ വേറെയുള്ള ആൾക്കാരുടെ ഇഷ്ടത്തിന് നമ്മൾ അത് സെലക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു റിഗ്രറ്റ് ഫീലിങ്ങിനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പേരൻസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ഫീൽഡ് അതിലേക്ക് വിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികൾ അത് പേരൻസിന് അറിയില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇപ്പൊ 2 കാറ്റഗറി ഞാൻ പറഞ്ഞു. 3-ാമത് വരുന്ന കാറ്റഗറി ഇതിനകത്തേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് MBBS എന്ന കോഴ്സിന്റെ ഗ്ലാമറസ് ആയിട്ടുള്ള ആ ഒരു വേർഷൻ കണ്ടിട്ട് അങ്ങനെ നീറ്റ് എന്ന എക്സാം എഴുതി റാങ്ക് വരുന്ന സമയത്ത് റാങ്ക് കുറച്ച് താഴോട്ട് വരികയും ചില MBBS കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഡോക്ടർ ആവണം എന്നുണ്ട്, പക്ഷെ ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് BHMSO BIMSO അങ്ങനെ ആയുഷിന്റെ അണ്ടറിൽ വരുന്ന യുനാനി സിദ്ധ ഇതേതെങ്കിലും ഒരു ബാച്ചിലേക്ക് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നത് അത് നമ്മളുടെ ഒരു ഇഷ്ടപ്രകാരം പോകുന്നതല്ല. കാരണം നമ്മൾ MBBS ആണ് ആഗ്രഹിച്ചത്, ആ ഒരു പോസ്റ്റ് ആഗ്രഹിച്ച് നമുക്ക് റാങ്ക് കുറച്ച് താഴെ വന്നതുകൊണ്ട് നമുക്ക് ഫീ അടച്ച് പഠിക്കാൻ കഴിയില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വരുന്നവരാണ് കൂടുതലും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാക്സിമം അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക. ഒരു ഡോക്ടർ ആവണം എന്ന് വിചാരിച്ച് നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് റിയാലിറ്റി അറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു ഇഷ്ടത്തോടു കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം നമ്മൾ MBBSാരെ കണ്ടിട്ട് MBBSനെ കണ്ട് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഗ്ലാമർ ആയിട്ടുള്ള ആ ഒരു സംഭവമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ സിലബസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ച് ടഫായിട്ടുള്ള സിലബസാണ്. അനാട്ടമി, ഫിസിയോളജി, സർജറി, ഗൈനക്കോളജി, ഒബ്സ്റ്റെറ്റിക്സ്, പാത്തോളജി, മെഡിസിൻ, അങ്ങനെ ഒരുപാട് സിലബസ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് 5.5 വർഷം കഴിഞ്ഞ് പ്രാക്ടിക്കൽസും വൈവും ഒക്കെ തരണം ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയോടെ ആയിരിക്കും പുറത്തിറങ്ങുന്നത്. ആ ഒരു ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മളൊരു ഫ്രഷറായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടണമെന്നില്ല. അതോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നുമില്ല. കാരണം
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, ഹോമിയോപ്പതി എന്നതിനെ കുറിച്ച് എത്ര ഹോസ്പിറ്റൽസ് നമ്മൾ കേരളത്തിനകത്തുണ്ട് എന്നത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഞാൻ കേരളത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ MBBS ആണെങ്കിൽ മോഡേൺ മെഡിസിൻസ് അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് ഹോസ്പിറ്റൽസ് ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരെ ഹോസ്പിറ്റൽസ് നമുക്കറിയാം, അത്രയും ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അവർക്ക് ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയും കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഡ്യൂട്ടി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക, RMO ആയിട്ട് വർക്ക് ചെയ്യുക, കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവർക്കുണ്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചാൻസ്, ഇറങ്ങിയ പാടെ ഒരു ജോബ് എന്ന ഒരു ചാൻസ് നമുക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പുറത്തോട്ട് പോവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല. അവിടെ നമുക്ക് കർണാടക ആയാലും കർണാടകയിലുള്ള ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ ക്ലിനിക്സ് ഉണ്ട്, അവിടെയൊക്കെ ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയും കൂടുതലുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നാഷണലോ ഇന്റർനാഷണലോ ലെവലിലുള്ള കാര്യമല്ല. അവിടെയാണെങ്കിൽ ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല. കേരളത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണിത്. അതായത് നമ്മളൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം എന്തായാലും എടുക്കും. അതിനുള്ള പേഷ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം. പിന്നെ മുമ്പ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ സ്കോപ്പുകൾ, കേരളത്തിനകത്തുള്ള സ്കോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തത് തന്നെ നമുക്ക് ഓൺ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. ഓൺ ക്ലിനിക് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കേണ്ടി വരും. അപ്പൊ അതിന് എല്ലാവർക്കും ഒന്നും സാധിച്ചോളണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരും പെട്ടെന്നൊന്ന് റിഗ്രറ്റ് ആവാനും ഒന്ന് സാഡ് ആവാനും ഒക്കെ ഉള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഡോക്ടേഴ്സ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്ലിനിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ക്ലിനിക്സിലേക്ക് ചിലപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ വരുന്നത്. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഒരു ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാലറി നമുക്ക് അവിടെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോഴും നമുക്കൊരു നിരാശ വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ സ്ഥലത്തും അല്ല, ചില ഇടങ്ങളിൽ നമുക്കത് കിട്ടണമെന്നില്ല. അപ്പൊ അതാണ് അടുത്തൊരു കാര്യം. മൂന്നാമത്തൊരു കാര്യം എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് നടത്തുന്ന PSC അറ്റൻഡ് ചെയ്ത് നമ്മൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക എന്നതാണ്. അത് നല്ലൊരു ഗോൾഡൻ ആയിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് കിട്ടുക എന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. PSCനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ നീറ്റ് എക്സാം പോലൊക്കെ തന്നെ നല്ല ടഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് വേറൊരു സാധ്യത. അപ്പൊ ഈ മൂന്ന് സാധ്യതകളാണ് ഉള്ളത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ മറ്റ് മോഡേൺ മെഡിസിൻസിലെ ഡോക്ടേഴ്സിനെ കാണുന്നത് പോലെ ആ ഒരു ഗ്ലാമറായിട്ട് നമുക്കിങ്ങനെ നടക്കാനായിട്ട് കുറച്ച് ഹോസ്പിറ്റൽസ് ഒന്നും തന്നെ നമ്മുടെ കേരളത്തിനകത്തില്ല. ഈ കോഴ്സിലേക്ക് കൂടുതലായിട്ടും വന്ന് കാണുന്നത് ഗേൾസ് ആണ്. ബോയ്സിനേക്കാൾ കൂടുതലും ഗേൾസ് ആണ് ഈ കോഴ്സിലേക്ക് വരുന്നത്. അവരിപ്പോ അവരെ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മാരേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഒന്ന് പുറത്തു പോവാൻ ചിലപ്പോൾ സമ്മതിച്ചോളണം എന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ആ ലിമിറ്റേഷൻ, ആ സ്കോപ്പ് നമുക്ക് അവിടെ കുറയാണ്. പകുതിയായിട്ട് അപ്പൊ തന്നെ കുറഞ്ഞു നമ്മുടെ സ്കോപ്പ്. നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ സ്കോപ്പ് കുറഞ്ഞു വരികയാണ്. പുറത്തോട്ട് പോവാനാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞു, ഈ കേരളത്തിന് അകത്ത് നിന്നിട്ട് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യം സ്കോപ്പാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം അതിന്റെ റിയാലിറ്റി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോയത് എങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കാരണം നമുക്കറിയാം ഇനി ഒരു ക്ലിനിക്കൊക്കെ കിട്ടും തന്നെ ഇരിക്കട്ടെ, ക്ലിനിക്കൊക്കെ കിട്ടും വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. കാരണം നമ്മളൊരു ഫ്രഷറാണ്, എല്ലാവരും ചിന്തിക്കും പുതിയ ഡോക്ടറാണല്ലോ എന്നൊരു രീതി എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവിടെ ഒരു എക്സ്പോഷർ കിട്ടാനോ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് സമയമെടുക്കും. നമ്മളൊന്ന് സ്റ്റേബിൾ ആയി വരാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും എന്ന് മനസ്സിലാക്കി മാത്രം ഈ കോഴ്സിലേക്ക് വരിക. അല്ലാത്തവർക്ക് ഭയങ്കര നിരാശയായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളൊന്നും പഠിച്ച സമയത്ത് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനോ ഇതിന്റെ റിയാലിറ്റിയെ കുറിച്ച് പറയാനോ ഒന്നും തന്നെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോ ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ഇനിയുള്ള കുട്ടികൾ പഠിക്കുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം കരിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കരിയർ, ജോബ് ഒക്കെ മാരേജ് പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇതെടുക്കുന്നതിന് മുമ്പ് ഇതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെടാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാണ് എങ്കിൽ ഈ കോഴ്സ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കോഴ്സ് ആയിരിക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നല്ലതായിരിക്കും. നമുക്ക് സ്റ്റേബിൾ ആയി നമ്മളൊന്ന് അറിയപ്പെട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം
സമയം എന്തായാലും എടുക്കും. കാരണം നമുക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന സംഭവം കേരളത്തിനകത്ത് ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീഡിയോയിൽ ആകെ ഗവൺമെന്റ് കോളേജസ് ആയിട്ടുള്ള 5 കോളേജസ് ആണുള്ളത്. അതിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടത്തേക്ക് നമുക്കൊരു എൻട്രി വരുന്നില്ല. പിന്നീട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NRHM കീഴിലൊക്കെ നടത്തുന്ന, അതായത് ജില്ലകൾ നടത്തുന്ന എക്സാമുകള് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ വല്ലപ്പോഴും ഒരു ഇതിൽ നടക്കുന്ന എക്സാമുകളാണ്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള പോസ്റ്റുകളാണ് കിട്ടുന്നതും. അപ്പോ ഇതിന് അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ്, നമ്മൾ കയറുകയാണെങ്കിൽ ഭയങ്കര ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് അധികം ഡ്യൂട്ടി ടൈം ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരിക്കില്ല. നല്ല അക്സെപ്റ്റൻസ് ഉണ്ടാകും ആളുകൾക്കാണെങ്കിലും. ഗവൺമെന്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് എന്തായാലും കിട്ടും. അപ്പൊ ആ ഒരു പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിനെ ക്ഷമയോടെ കാത്തിരുന്ന് എന്താകും എന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറായിട്ട് വേണം ഈ കോഴ്സ് എടുക്കാൻ. കാരണം സ്റ്റെബിലിറ്റി, നമ്മളെ ഒന്ന് ഡെവലപ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോ അതൊക്കെ ഒന്ന് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞത്. ഈ കോഴ്സൊക്കെ ചെയ്ത് PSC ഒക്കെ എഴുതിയിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ഹൈ പൊസിഷനിലെത്തി ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഈ ഹോമിയോപ്പതിക്കകത്ത്. അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഗ്ലാമറസ് ആയിട്ട് തന്നെ അവര് ആ പോസ്റ്റില് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ എത്താൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഹാർഡ് വർക്ക് അവരുടെ ആ ഒരു സക്സസിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ ഉണ്ടാവും ഒരു ബാക്ക് സ്റ്റോറീസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഞാൻ എന്റെ ഒരു അനുഭവം, അതുപോലെ തന്നെ എനിക്കറിയാവുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അവരൊക്കെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിപ്പോ സംസാരിച്ചത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നീറ്റ് എക്സാമിൽ MBBS എന്ന പോസ്റ്റ് ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് ഈ ഒരു കോഴ്സിലേക്ക് ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹത്തോടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാണ്ട് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഇതൊന്നും അല്ല, ഈ ഹോമിയോപ്പതിയോട് അത്രയും ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ആ ഒരു പേഷ്യനോട് കൂടിയിട്ട് നമ്മൾ അത് എനിക്ക് പഠിച്ചേ പറ്റൂ, എനിക്ക് ആ രീതിയിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് വന്ന കുട്ടികളാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, നല്ല അടിപൊളി കോഴ്സ് ആയിരിക്കും, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ വന്നവരെ കുറിച്ചാണ് ഞാൻ, അറിയാതെ വന്നവരെ കുറിച്ചാണ് ഞാനിപ്പോ ഇതില് സംസാരിച്ചത്. പിന്നെ നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് കോളേജസ് ആണെങ്കിൽ ഓക്കെ, നീറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള കാര്യമാണെങ്കിൽ ഓക്കെ. അല്ലാതെ പ്രൈവറ്റ് ആയിട്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. നീറ്റും കിട്ടാതെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജസ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ, ഇതിപ്പോ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലെങ്ത് ആയി പോവും, ഞാനൊരു മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരു കുട്ടിക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.